ഓർത്തഡോക്സ് സഭ പത്തനംതിട്ടയിൽ ആർക്ക് വോട്ട് ചെയ്യും? സ്വന്തം സമുദായക്കാരി വീണ ജോർജിനോ, യാക്കോബായ പക്ഷത്തെ തള്ളിപ്പറഞ്ഞ ബി ജെ പിക്കോ? സി പി എമ്മിനോടുള്ള മൃദു സമീപനം വീണയോട് വേണ്ടെന്ന് യാക്കോബായ പക്ഷം. ഓർത്തഡോക്സ് സഭയുടെ ഗ്ലാമർ താരമാണ് വീണ ജോർജ് എം എൽ എ. ആറന്മുളയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോഴും ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ലോക്സഭാ സ്ഥാനാർത്ഥിയാകുമ്പോഴും വീണ സഭയുടെ കണ്ണിലുണ്ണി തന്നെ. പക്ഷേ ഇക്കുറി സഭയെ കുഴയ്ക്കുന്ന ഒരു പ്രശ്നമുണ്ട്. സ്വന്തം കുഞ്ഞാടായ വീണയെ പിന്തുണയ്ക്കണോ, അതോ പച്ചയ്ക്ക് യാക്കോബയ്യ പക്ഷത്തെ തള്ളിപ്പറഞ്ഞ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങി നിൽക്കുന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻ പിള്ളയ്ക്കൊപ്പം നിൽക്കണോ എന്നതാണത്. ബി ജെ പിക്കൊപ്പം നിന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയ ശേഷം നന്ദികേട് കാണിച്ചുവെന്നും ഓർത്തഡോക്സ് സഭയ്ക്ക് ബി ജെ പിയുടെ പരിപൂർണ പിന്തുണ ഉണ്ടാകുമെന്നും ശ്രീധരൻ പിള്ളയുടെ പ്രസ്താവന. ഇതിനെതിരെ പാത്രിയാക്കിസ് പക്ഷം രംഗത്ത് വന്നു കഴിഞ്ഞു. പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതിന് മുന്നോടിയായാണ് പിള്ളയുടെ പ്രസ്താവനയെ അവർ കാണുന്നത്. ഓർത്തഡോക്സ് സഭയുടെ അത്രയും ഇല്ലെങ്കിലും തങ്ങൾക്കും പ്രബലമായ വോട്ട് ബാങ്ക് ഉണ്ടെന്നാണ് സഭാ നേതൃത്വം പറയുന്നത്. പത്തനംതിട്ട മണ്ഡലത്തിൽ വള്ളംകുളം, ഓതറ, മഞ്ഞണിക്കര, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, പൂഞ്ഞാർ, റാന്നി എന്നിവിടങ്ങളിൽ യാക്കോബായ സഭയ്ക്ക് ഗണ്യമായ വോട്ടുണ്ട്. മാത്രവുമല്ല സി പി എം നേതൃത്വവുമായി അടുത്ത് കഴിയുകയാണ് സഭാ നേതൃത്വം. സ്വന്തം സഭക്കാരി അല്ലെങ്കിലും വീണ ജോർജിന് വോട്ട് ചെയ്യാനാണ് യാക്കോബായ സഭാ നേതൃത്വം ഒരുങ്ങുന്നത്. വീണയെ തള്ളിപ്പറയുകയുമില്ല. വീണയ്ക്ക് നിർണായകമാകും ഈ വോട്ടുകൾ. അതേസമയം വീണയ്ക്ക് പിന്തുണ നൽകാനുള്ള നീക്കത്തിൽ യാക്കോബായ സഭയ്ക്കുള്ളിലും എതിർപ്പുണ്ട്. സി പി എമ്മിനോടുള്ള മൃദു സമീപനം വീണയോട് വേണ്ട എന്നതാണ് അവരുടെ പക്ഷം. നിലവിൽ എം എൽ എ എന്ന നിലയിൽ ഓർത്തഡോക്സ് പക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് മാത്രമാണ് വീണ പ്രവർത്തിക്കുന്നതെന്നാണ് ഇവരുടെ ആരോപണം. മഞ്ഞണിക്കര പള്ളിപ്പെരുന്നാളിന്റെ സമ്മേളനത്തിലടക്കം വീണ വിട്ടുനിന്നുവെന്നും ഇവർ കരുതുന്നു. ശ്രീധരൻ പിള്ളയുടെ പ്രസ്താവനയിൽ വോട്ട് ചിലപ്പോൾ ബി ജെ പിക്ക് പോകുമായിരുന്നുവെന്ന സാധ്യതയും ഇവർ തള്ളിക്കളയുന്നില്ല. വിശ്വാസികളുടെ നിലപാടനുസരിച്ച് യാക്കോബായ സഭയ്ക്ക് വേണ്ടി മാറേണ്ടി വന്നെങ്കിൽ മാത്രമേ വീണയ്ക്ക് തിരിച്ചടിയാവുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളം .com സന്ദർശിക്കുക.